ഹലോ അമ്മച്ചമാരെ എല്ലാവർക്കും ഞാൻ വ്ളോഗറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മളൊരു ബോട്ടിൻ്റെ ഒരു ഇയർബഡിൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ ആണ്. ഒരു മാസത്തോളം ഉപയോഗിച്ചിട്ടാണ് എൻ്റെ റിവ്യൂ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം മറ്റാണെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത പെണ്ണേക്കാണ് എന്നെ പഠിച്ചു തരാം. എന്നാലും ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. പിന്നെ കുറേ നാളായിട്ട് എന്താണ് ഒരു മാസത്തോളം ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. ഇനി തിരക്കൊക്കെ ആയിരുന്നു, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അഡ്മിഷൻ്റെ. ഞാൻ പ്ലസ് വണ്ണിലോട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ്റെ തിരക്കൊക്കെ ആയിരുന്നു ഇപ്പം ഇന്നാണ് വീഡിയോ ഇടാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. പവർ ആകാശം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ മറ്റേ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ബോട്ടിൻ്റെ ഇയർബഡ്. ഇത് യൂസ്ഡ് റിവ്യൂ ആണ്. ഇത് ഏകദേശം ഒരു മാസത്തോളം ഞാൻ ഉപയോഗിച്ച് തന്നിട്ടാണ് ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്, ഇവിടെ ബോട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതേ ഇതിൻ്റെ 3 ഇഞ്ച് അത് പിന്നെ പറയും, പിന്നെ അതേ സ്പെസിഫിക്കേഷനൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കുന്നത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു ഇതും, പിന്നെ ഇതിൻ്റെ ചാർജറാണ് തോന്നുന്നത്. ഇതിനകത്ത് കുറേ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബോട്ടിൻ്റെ വാറണ്ടി കാർഡ് 1 ഇയർ. പിന്നെ ഇത് അതിൻ്റെ യൂസർ മാനുവലും ഗൈഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ ബോക്സിലുള്ളത് നമ്മുടെ ചാർജറാണ്. ചാർജർ നമുക്ക് തുറന്ന് നോക്കാനകത്ത്, ഇതിൻ്റെ ചാർജർ USB ആണ് കേട്ടോ. ആ ഒരു പോരായ്മയുണ്ട്, ബാക്കി കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മളെ പ്രൊഡക്റ്റിലോട്ട് വരാം. അപ്പോൾ വെച്ചാൽ മതി, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയാനായിട്ട്. ഇവിടെ ബോട്ടിൽ കാണിക്കുന്നുണ്ട് ഒരു എന്താണ് നീളത്തിലൊരു എന്താണ് ഉള്ളൊരു ഷേപ്പാണ് ഇതിനുള്ളത്. എന്താണ് നല്ലൊരു പിടിക്കാനൊക്കെ നല്ല രസമുണ്ട് ഇത്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. നമുക്ക് തുറന്ന് നോക്കാം. അതെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ചാർജിൻ്റെ ഇതൊക്കെ കൊടുത്തവരുണ്ട്. പിന്നെ 95% ചാർജ് ഉണ്ട്. ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് അങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഊരി നമുക്ക് കണ്ട ഇങ്ങനെയാണ് ചാർജ് ചെയ്യണത്. നല്ലൊരു ബോക്സ് തന്നെയാണിത്. ഇതിൻ്റെ ബോക്സിൻ്റെ ക്വാളിറ്റി പറയാനായിട്ട് എന്താണ് അത്യാവശ്യം നല്ല, ഈ വിലയ്ക്ക് നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. സാധാരണ ചില ഇയർപോഡിൻ്റെയൊക്കെയെന്ന് പറയുമ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുമല്ലോ. പക്ഷെ ഇതിന് നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യാനുണ്ട്. പിന്നെ ഇത് നമുക്കിത് പുറത്തോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇവിടെ ബോട്ടിന്ന് ബാഡ്ജിങ് ഉണ്ട്. ഇതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ടച്ച് അല്ല, സ്വിച്ച് തന്നെയാണ്. പക്ഷെ ടച്ചിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പുറത്തോട്ട് എടുക്കാം. ഇപ്പം നമുക്ക് ഇതാണ് നമ്മുടെ കേസ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേസ് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇത് എത്ര പെട്ടെന്ന് കണക്ട് ആവാൻ നമുക്ക് നോക്കാം. ഇത് എത്ര മാത്രം ഫാസ്റ്റിൽ കണക്ട് ആവാൻ നമുക്ക് നോക്കാം. അപ്പോൾ അത് ഫോണിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്ലൂടൂത്ത് ഓണാക്കി നമ്മൾ ഇട്ടേക്കണം. അപ്പം നമുക്കിത് നമ്മുടെ ബോട്ട് എടുത്ത് പുറത്തോട്ട് വെച്ച് നോക്കാം എത്ര ഫാസ്റ്റിൽ കണക്ട് ആവേണ്ടെന്ന്. നമ്മൾ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് എന്താണ് നിസ്സാണ്ട നിസ് വെച്ചോളൂ. അപ്പം അത്രയും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ കണക്റ്റിവിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട, കാരണം അത്രയും ഫാസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ എന്താണ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ആണ്ട, ഇത് വേണ്ട നമ്മളെ വേണ്ട സ്വിച്ച് ആണ് ഉണ്ടാ. ഇപ്പം ഇതിനകത്ത് ഉണ്ട് ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ പാട്ട് ഓണായി, പോസായിരുന്നു പാട്ട്. നമുക്ക് ഇതായിട്ട് നോക്കി നോക്കാതെ നിൽക്കുമ്പോൾ തന്നെ പോസായി. ഒരു നിൽക്കും കൂടി നിൽക്കിയപ്പോൾ പോസ് മാറി. അപ്പം നമുക്കിത് ഡബിൾ ടാപ്പ് ചെയ്ത് നോക്കാം. ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ പാട്ട് മാറി. റൈറ്റിലെ ഡബിൾ ടാപ്പ് ചെയ്താൽ ഫോർവേഡും ലെഫ്റ്റിലെ ചെയ്താൽ ബാക്ക്വേഡും പോവും ഉണ്ടാ. അപ്പം അത്രയും ഫാസ്റ്റാണ്. പിന്നെ ഇത് ഒരൊറ്റ ക്ലിക്ക് ചെയ്യാൻ കോൾ പോവും. നമ്മൾ അവസാനം വിളിച്ച് നിർത്തി ഒരാളെ കോൾ പോവും. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ എന്താണ് നല്ലൊരു എന്താ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഉണ്ട്. ഈ പ്രൈസിന് നല്ല ക്വാളിറ്റി തന്നെ ഇതിനുണ്ട്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചേക്കണ ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കണത്. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത് ഒരെണ്ണത്തിൽ തന്നെ എന്താണ് 3 മണിക്കൂർ ചാർജ് ഉണ്ട്. ഇത് 3. അപ്പം നമുക്ക് ഇത് ഓരോന്ന് വെച്ചാൽ ഉപയോഗിക്കാം, ഓരോന്ന് വെച്ച് ഉപയോഗിക്കാം, രണ്ടും വെച്ച് ഉപയോഗിക്കാം. ഓരോന്ന് ഉപയോഗിക്കുമ്പോൾ ഇത് 3 മണിക്കൂർ 6 മണിക്കൂർ കിട്ടും. ഇനി കേസിൽ 12 മണിക്കൂർ ചാർജിങ് ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അതായത് നമുക്കിപ്പം എന്താണ് ഇതിൻ്റെ ചാർജ് കഴിഞ്ഞാലും ഇതിനകത്ത് ഇട്ടുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ള ഫീച്ചറും ഇതിനകത്തുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്. അപ്പോൾ നമുക്കിത് വെച്ച് ഇതിൻ്റെ നോക്കാം. സാധാരണ ഇതൊക്കെ തലവാട്ടുമ്പോൾ പോകും. പക്ഷെ ഇത് നല്ല ഇതിനായിട്ട് ഷെയ്ക്ക് ആയാലൊന്നും പെട്ടെന്നൊന്നും പോകൂല, അങ്ങനെയാണ് ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതൊന്ന് പാട്ട് വെച്ച് ഇതിൻ്റെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മുടെ പുറത്തുനിന്നുള്ള ഒരു ശബ്ദം കേൾക്കാനുള്ള എന്താണ് സാധാരണ പുറത്ത് ശബ്ദങ്ങളുള്ള. പക്ഷേ ഇത് വെച്ചിട്ട് ഒന്നും കേൾക്കണം. ഞാൻ സംസാരിക്കണതിന് അത്യാവശ്യം ഒരു ഇതായിട്ട് കേൾക്കണം. അപ്പം നമുക്ക് പാട്ട് വെച്ചിട്ട് നോക്കാം. എന്റെ മോനെ നല്ല ശബ്ദമുണ്ട് കേട്ടാ, ബാസും ബേസും എല്ലാം ഉണ്ട്.
ഇതോ ഓഫാകട്ടെ. ഇതിന് നല്ല ബേസും നല്ല വാസൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ചെവി വെച്ച് പുറത്തുനിന്നുള്ള ഒന്നും കേൾക്കണ്ട, നല്ല ലൗഡായിട്ടുള്ള വോയിസാണിത്. ഇത് ചെവിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് കേൾക്കണല്ലോ, അത്രയും ലൗഡായിട്ടാണ് ഇത് ഇരിക്കണ എന്ന് പറഞ്ഞാൽ. ബേസും ബാസും ഒക്കെ നല്ലതാണ്, ബാസ് നല്ലോണം ഉണ്ട് ഇതിന്. ഇത് ബാസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എടുക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. പിന്നെ മച്ചാമാരി, ഈ പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഈ 1000 രൂപയ്ക്ക് ഈ സാധനം നല്ല വെർത്തനാണ്. കാരണം എന്താ പറയുക, അത് നല്ല ഫീച്ചേഴ്സ് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ മച്ചാമാരി, ഈ തരത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.